ഉറ്റവരും ബന്ധുക്കളുമെല്ലാം നോക്കി നിൽക്കേണ്ട സാഹചര്യത്തിൽ ആശ്വാസമായി എത്തുകയാണ് സ്പെഷ്യൽ റെസ്ക്യൂ ടീം. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ സംസ്കാര ചടങ്ങുകൾ പ്രോട്ടോകോൾ പാലിച്ച് നടത്തുകയാണവർ. ബ്ലാക്ക് ഫംഗസ് ബാധിച്ചു മരിച്ച മണർകാട് തെങ്കര പറശ്ശേരി സ്വദേശിയുടെ ഖബറടക്കം റെസ്ക്യൂ ടീമിന്റെ നേതൃത്വത്തിലാണ് നിർവഹിച്ചത്. നിലവിൽ കോവിഡ് പ്രോട്ടോകോളുകൾ തന്നെയാണ് ബ്ലാക്ക് ഫംഗസ് ബാധിച്ചു മരിച്ചവരുടെ ചടങ്ങുകൾക്കുള്ളത്. മതാചാരപ്രകാരം സംസ്കരിക്കുന്നതിന് വിലക്കുകളില്ല. ബ്ലാക്ക് ഫംഗസിനെ കുറിച്ച് തെറ്റായ പ്രചാരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നതിനാൽ സംസ്കാര ചടങ്ങുകൾ നിർവഹിക്കുന്നതിനുണ്ടായേക്കാവുന്ന പ്രതിസന്ധി ഒഴിവാക്കുകയാണ് സംഘം ലക്ഷ്യമിടുന്നത്. തെങ്കര സ്വദേശിയുടെ മൃതദേഹം തെങ്കര മണലടി ജുമാ മസ്ജിദ് ഖബർസ്ഥാനത്തിലാണ് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ഖബറടക്കിയത്. പാലക്കാട് ജില്ലയിലെ ആദ്യമായി ബ്ലാക്ക് ഫംഗസ് ബാധ സ്ഥിരീകരിച്ചത് പറശ്ശേരി സ്വദേശിക്കായിരുന്നു. റാപ്പ് ചെയ്ത മൃതദേഹം തുറന്ന സ്ഥലത്ത് വച്ചാണ് മയ്യത്ത് നമസ്കാരവും പ്രാർത്ഥനകളും പൂർത്തിയാക്കിയത്. മുസ്ലിം ലീഗ് വൈറ്റ് ഗാർഡിന് കീഴിലാണ് കോവിഡ് സ്പെഷ്യൽ റെസ്ക്യൂ ടീം പ്രവർത്തിക്കുന്നത്. യൂത്ത് ലീഗ് മണർകാട് മണ്ഡലം പ്രസിഡന്റ് ഷമീർ പഴയേരി, വൈറ്റ് ഗാർഡ് ക്യാപ്റ്റൻ സക്കീർ മുല്ലയ്ക്കൽ, ഹാരിസ് കോൽപ്പാടം, നസീമുദ്ദീൻ പള്ളത്ത എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കിയത്. കോവിഡ് ബാധിതർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ക്വാറന്റൈനിൽ കഴിയുന്നവർക്കുമെല്ലാം വേണ്ട അത്യാവശ്യ സഹായങ്ങൾ വൈറ്റ് ഗാർഡ് നൽകുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.